ക്രിസ്തീയ കുടുംബങ്ങളിൽ ഭക്ഷണം കഴിക്കുവാൻ ചെല്ലുന്ന വിരുന്നുമേശയുണ്ടല്ലോ, ഡൈനിങ് ഹാൾ. ഈ ഡൈനിങ് ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ ഭിത്തിയിൽ എവിടെങ്കിലും അടുത്തൊക്കെ ഇങ്ങനെ ഒരു ചെറിയ വാക്യം പോലെ, വാചകം പോലെ എഴുതി തൂക്കി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പം പടമായിട്ടായിരിക്കാം, തടിയിലായിരിക്കാം. ഇംഗ്ലീഷിൽ ഇങ്ങനെ തുടങ്ങുന്നു, Christ is the unseen guest in this house, the invisible listener to all of our conversations. Christu kaanan kariyatha nammade teen mesheyile adhithi aagunu. Kaanan kariyatha ennal naam samsaarikkunnathu sraddhichu chevikollunna adhithi aayirikkunu. ഇതൊരു പക്ഷേ നിങ്ങൾ കണ്ടു കാണും, പല വീട്ടിലും ചെല്ലുമ്പോൾ ഇതിൻ്റെ അർത്ഥം പോലും മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഞാനൊരു ഒരു ഒരു ഇമാജിനറി സ്റ്റോറി, സാങ്കല്പികമായ ഒരു സാഹചര്യം ഞാൻ ഉണ്ടാക്കാൻ പോവുക. എന്നിട്ട് എൻ്റെ ഒപ്പം നിങ്ങൾ ഇതൊന്ന് ചിന്തിക്കണം. ഒരു ദിവസം യേശു തീരുമാനിച്ചു നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ. ഇപ്പം നിങ്ങളിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ തന്നെയായിരിക്കാം, ടി വിയിലായിരിക്കാം കാണുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലായിരിക്കാം, അല്ലെങ്കിൽ സെൽഫോണിൽ സ്മാർട്ട് ഫോണിലോ എല്ലാം ആയിരിക്കാം കാണുന്നത്. എവിടെ തന്നെ ആയിക്കൊള്ളട്ടെ, വീട്ടിലല്ല ഹോട്ടലിലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഇമാജിനേഷനിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ദിവസം സാക്ഷാൽ യേശു ക്രിസ്തു വരുന്നു. അതെ, ഇതൊരു ഇമാജിനേഷനായിട്ടിരിക്കട്ടെ. സാക്ഷാൽ ദൈവപുത്രനായ മശിഹ തമ്പുരാൻ യേശു എൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് നാം നമ്മുടെ വീട്ടിൽ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ് നാം യേശുവിൻ്റെ വരവിനായി, ഭക്ഷണത്തിന് വരുന്നതിനായി നാം ഒരുങ്ങാൻ പോകുന്നത്? ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതും ചെയ്യാൻ സാധ്യതയുമുള്ളതുമായിട്ട് കണക്റ്റ് ചെയ്ത് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒരു കാര്യം, വീട്ടിൽ യേശു വരുന്നുണ്ടെന്ന വാർത്ത നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി പെട്ടെന്ന് നമ്മുടെ വീട് വൃത്തിയാക്കും. അതിപ്പോൾ ഏതൊരു അതിഥി വന്നാലും കണ്ടിട്ടില്ലേ, കല്യാണം ആകുമ്പോൾ വീട് പെയിൻ്റ് അടിക്കും. പലരും പ്രായപൂർത്തിയായ കുട്ടികൾ ചെറുപ്പക്കാർ വീട്ടിലുള്ള വീട് പെയിൻ്റ് അടിക്കുന്നത് വല്ലതും കണ്ടു കഴിഞ്ഞാൽ, മതിലൊക്കെ പെയിൻ്റ് അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വഴിയാത്രക്കാർ പോലും പറയാറുണ്ട്, ആ ഈ വീട്ടിലൊരു മുഹൂർത്തത്തിന് സാധ്യതയുണ്ട്, ഈ വീട്ടിലൊരു കല്യാണം ഞാൻ കാണുന്നു എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ നമ്മൾ വീട് വൃത്തിയാക്കും. ശരി, പിന്നെ യേശു വരുന്നത് ഒരു ഡിന്നറിന് വേണ്ടിയാണ്, ഒരു അത്താഴം കഴിക്കാനാണ്. അപ്പോൾ ഇനിയിപ്പോൾ പ്രശ്നമായി, അത്താഴത്തിന് എന്തോ കൊടുക്കും. ഭാര്യയും ഭർത്താവും ചർച്ചയായി, ഏറ്റവും നല്ല ഭക്ഷണം അതെന്ത് രീതിയിലാണേലും കൊടുക്കണം യേശുവിന്. അപ്പം ഭാര്യ ചോദിക്കുന്നു, അച്ഛാ ചേട്ടാ എന്തോ വാങ്ങിക്കണ്ടേ, നമുക്ക് ഇറച്ചി വേണോ, ബീഫ് വേണോ, മട്ടൺ വേണോ, പ്രോൺസ് വേണോ, പിന്നെ മീൻ, ചെമ്മീൻ വേണോ, കരിമീൻ വേണോ, നെയ്മീൻ വേണോ, ഇങ്ങനെ വെറൈറ്റി അങ്ങ് പോവുക. എന്തോ ആയാലും തീരുമാനിക്കാൻ തന്നെ കുറേ നേരം എടുക്കും. തീരുമാനിച്ചു എന്നിരിക്കട്ടെ, ഒത്തിരി ഡിഷസ് കാണും. ഇനിയിപ്പം വേറൊരു കാര്യം, നമ്മുടെ വീട്ടിൽ യേശു വരുന്നു എന്നുള്ളത് നാട്ടുകാരറിയും, വീട്ടുകാരറിയും, ബന്ധുക്കളറിയും. അപ്പം പലരെയും വിളിക്കണ്ടേ? പിന്നെ അയ്യോ, ഭർത്താവ് പറയും, വിളിക്കണം 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 വിളിക്കണം. നമ്മുടെ ആ ഈ ലൈനിലെ നമ്മുടെ പ്രസിഡൻ്റ് ഇല്ലേ, ഏതാ ആ പഞ്ചായത്ത് പ്രസിഡൻ്റ്, പുള്ളിക്കാരനെ വിളിച്ചിരിക്കണം. പിന്നെ ലയൺസ് ക്ലബിൽ ഞാൻ മെമ്പറാണ്, അവിടുത്തെ അതിൻ്റെ പ്രസിഡൻ്റെ വിളിച്ചിരിക്കണം. പിന്നെ ബന്ധുക്കൾ, ഏയ് അങ്ങനെ വിളിക്കില്ല കേട്ടോ, അയാൾ വന്ന് ശരിയാവത്തില്ല. പക്ഷേ നമ്മുടെ ആ അത് തന്നെ, ആ പുള്ളിക്കാരനെ വിളിക്കണം എന്ന് പറഞ്ഞ് ലിസ്റ്റ് എഴുതും നമ്മൾ. കാരണം
വിരലിൽ എണ്ണാവുന്നവരെ മാത്രമേ വിളിക്കാൻ പറ്റുള്ളൂ. കാര്യം എന്താ, എല്ലാവരെയും വിളിച്ചാൽ എല്ലാവരെയും തീറ്റിപ്പോറ്റാനായി അവിടെ ഇല്ല, ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടവരെ, സപ്പോസ് ഒരു 7 പേര് നിങ്ങളുടെ വീട്ടിലവരും കൂടെ കൂട്ടി എല്ലാം കൂടെ ചേർന്ന് 12 പേര് മാത്രം ലിസ്റ്റ് എഴുതി കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തൊരു ചോദ്യം, തീൻമേശയിൽ ഇരിക്കുമ്പോൾ ഇപ്പം 6 പേർക്ക് ഇരിക്കാനുള്ളതേ ഉള്ളൂ, പിന്നെ നിങ്ങൾ ഇച്ചിരിയും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കുറച്ച് കസേരയൊക്കെ ഇട്ടു, ഇനിയിപ്പം ഏത് കസേരയിൽ ആരിരിക്കും? ആ നമ്മുടെ നാട്ട് നടപ്പനുസരിച്ചാണെങ്കിൽ ആ ടേബിളിൻ്റെ തലഭാഗത്ത് അല്ലെങ്കിൽ സെൻട്രൽ ഭാഗത്ത് യേശുവിന് വേണ്ടിയുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ മനസ്സിൽ അടുത്ത വലിയ ചോദ്യം, യേശുവിൻ്റെ അപ്പുറവും ഇപ്പുറവും ആരിരിക്കും? എന്നാലോചിച്ചു, ഇവിടെ ആ ഇവിടെ ആ പഞ്ചായത്ത് പ്രസിഡൻ്റിനെ ഇരുത്തണം. അപ്പം ഭാര്യയ്ക്കും, അയ്യോ അപ്പം നമ്മുടെ അമ്മാച്ചനോ? എടി അമ്മാച്ചൻ അവിടെ അല്ല, അമ്മാച്ചൻ ഇവിടെ ഇരിക്കട്ടെ. അമ്മാച്ചനെ എവിടെങ്കിലും ഇരുത്തണം, ഇപ്പുറത്ത് ഇരുത്തിയില്ലെങ്കിൽ വഴക്ക് വീഴും ഉറപ്പാ. ആ ശരിയാ, അപ്പം ഇനി ആ വഴക്ക് നമ്മുടെ മണ്ട കയറണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ യേശു എന്ന് അടുക്കിരിക്കുകയാണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഇവിടെ ഇരിക്കുന്നു, അമ്മാച്ചൻ ഇവിടെ ഇരിക്കുന്നു. പിന്നെ ഇനി ഓരോരുത്തരെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ താഴോട്ട് താഴോട്ട് വെച്ചു. ഏറ്റവും എല്ലാം കഴിഞ്ഞിട്ടാ, അയ്യോ ചേട്ടാ, അച്ഛാ, അച്ഛനെവിടെ ഇരിക്കുന്നേ? ആ അത് ശരിയാണല്ലോ, ഞാനെവിടെ ഇരിക്കുന്നേ? കുഴപ്പമില്ല, ഞാൻ അങ്ങേയറ്റത്ത്, യേശുവിന് നേരെ എതിർവശത്തുള്ള സീറ്റുണ്ടല്ലോ, അപ്പോൾ എനിക്ക് നേരെ കാണാമല്ലോ, അവിടെ ഞാൻ ഇരിക്കാം. അപ്പോൾ എൻ്റെ കാര്യമോ? ഭാര്യ ചോദിക്കാം, എടി നീ ഇരിക്കണ്ട, നീ എൻ്റെ സൈഡിൽ വന്ന് നിന്നാൽ മതി, വിളമ്പാൻ ആരെങ്കിലുമൊക്കെ വേണ്ടേ? അപ്പം നിങ്ങളുടെ അമ്മയോ? ആരാ, അമ്മയമ്മയുടെ കാര്യം പറയുമോ? അയ്യോ അത് ശരിയാണല്ലോ, നീ അമ്മയെ നമ്മൾ കണ്ടില്ല ഗണിച്ചില്ലെന്ന് പറഞ്ഞാൽ അത് മതി, പ്രശ്നമാവും, അമ്മയ്ക്കും ഒരു സീറ്റ്. എല്ലാം ഒരുങ്ങി. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു? ഒന്ന്, വീട് എന്ന് പറയുന്നത് കഴുകി വൃത്തിയാക്കി പെയിൻ്റൊക്കെ അടിച്ചു. 2, വിഭവ സമർത്ഥമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനെല്ലാം തയ്യാറായി. ഒരു ഇൻവിറ്റേഷൻ ലിസ്റ്റ് എല്ലാം കൂടെ കൂടി കുടുംബത്തിൽ നിന്ന് പുറത്ത് 7 പേരും, പിന്നെ നമ്മളും കൂടെ ചേർത്ത് 12 പേർക്ക് ഇരിക്കാനുള്ള സീറ്റ്. സീറ്റ് മാത്രമല്ല, ഇരിക്കേണ്ട ആരെവിടെ ഇരിക്കണം അവരുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ഇരുത്തുവാനുള്ള കാര്യവും നമ്മൾ ചെയ്തു. എല്ലാം റെഡിയായി. കൃത്യസമയമായപ്പോൾ യേശു വന്നു, മറ്റുള്ളവരും വന്നു. ഇരിക്കേണ്ട സീറ്റിൽ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, യേശു ഒരല്പം മുമ്പേ വന്നെന്നിരിക്കട്ടെ. 6:30 എല്ലാവരും യേശുവിനൊപ്പം ഇരുന്ന് കഴിക്കേണ്ടത് എന്ന് പറഞ്ഞെങ്കിൽ ഒരു പക്ഷേ യേശു 6 മണിക്ക് വന്നു കാണും. വന്നിട്ട് തീൻമേശയിലിരിക്കുന്നതിന് മുമ്പ് ഓരോരുത്തർ വരുന്നത് ശ്രദ്ധിക്കുന്നു. ഭാര്യ പറയുന്നു, സമയമായി നാഥ, നമുക്ക് കഴിക്കാം. ശരി, യേശു വരുന്നു. അപ്പോൾ വീട്ടുകാരൻ പറയുന്നു, നിങ്ങളിപ്പോൾ ഒരു ഇതാണ് അങ്ങയുടെ സീറ്റ്, ഇത് ഇവിടെ തന്നെ ഇരിക്കണം. ആ ശരി, അവിടെ ഇരിക്കുന്നു. എന്നിട്ട് ഇതിന് ശേഷം ഓരോരുത്തർ വന്ന് ഓരോ സീറ്റിലിരിക്കുന്നത് യേശു നോക്കുകയാണ്. എന്നിട്ട് ആഹാരം കഴിക്കുവാൻ തുടങ്ങുന്നു. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങൾ ക്ഷണിച്ചോ ക്ഷണിക്കാതെയോ, തീർച്ചയായിട്ടും ഈ കാര്യം മനസ്സിലാക്കി പലരും വരും. സത്യമല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചിലരുണ്ട്, എന്നെ വിളിച്ചില്ല അതുകൊണ്ട് ഞാൻ പോകത്തില്ല. അപ്പോൾ വേറെ ചിലരുണ്ട്, അവർ പറയും, വിളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കൊരല്പം പാല് വേണമെന്ന് പറഞ്ഞ് അന്നേരം അങ്ങോട്ട് കയറി ചെന്നാൽ മതിയല്ലോ. അപ്പോൾ യേശു ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇരുന്നാൽ മതി, അവർ പുറത്തൊന്നും ആകത്തില്ലല്ലോ. കഴിക്കാൻ തുടങ്ങുമ്പോൾ ദാണ്ട വരുന്നു അയലുവക്കത്തെ അമ്മണി ചേച്ചി. എന്തുവാ, അയ്യോ ഒരല്പം പാലുണ്ടായിരുന്നോ? ഓ ചേച്ചിക്ക് പാല് കണ്ട, അയ്യോ ഇതാരാകത്തിരിക്കുന്നു യേശുവോ? അയ്യോ യേശു എത്ര നാളായി എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അകത്ത് കയറി. ഇങ്ങനെ 3-4-5 പേര് അവിടുന്ന് ഇവിടുന്ന് ചുറ്റും അകത്ത് കയറി, ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിലും സൈഡിലും അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഇതത്ര നിങ്ങൾക്ക് പിടിക്കുന്നില്ല. അപ്പം ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിനെ നോക്കുന്നുണ്ട്, ഓ ഓണം ഓണം നാശം ഇരിക്കുന്നു കണ്ടില്ലേ,
എവിടെ ഇരുത്തു വരും ആ പാടെ പന്ത്രണ്ട് ഇതുകൊണ്ട് നമുക്കൊരു ഒരു സ്വയം ഒരു ഒരു സ്വകാര്യ ചർച്ച ആ പാടെ ഇതാണ് അവിടുത്തെ സ്ഥിതി. ഇനിയും ഇത് നമ്മുടെ വീട്ടിൽ നടക്കുന്നതാണെന്ന് ഇരിക്കട്ടെ നമ്മുടെ മനസ്സിൽ. ഇനിയിപ്പോൾ ഇതുപോലെ ഒരു കാര്യമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായത്തിൽ സംഭവിക്കുന്നത്. ഇതുപോലെ വളരെ സിമിലറായി ഒരു കാര്യം തിരുവചനത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 14 അധ്യായം. പരീക്ഷ പ്രമാണികളിൽ ഒരുത്തൻ്റെ വീട്ടിൽ യേശു ഭക്ഷണം കഴിക്കുവാൻ ശബത്ത് നാളിൽ ചെന്നപ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. അപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സ്ഥലത്ത് ഒരു പരീക്ഷ പ്രമാണിയാണ്, പ്രമാണി എന്ന് പറയുമ്പോൾ ആ കൂട്ടത്തിൽ അല്പം ഉയർന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കുവാൻ ശബത്ത് നാളിൽ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ്, ശബത്ത് നാളിൽ യേശുവിനെ അവിടേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. അവിടെ വന്നപ്പോൾ ഈ പരീക്ഷ പ്രമാണികൾ സത്യത്തിൽ യേശുവിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക, യേശുവിൻ്റെ ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുടുക്കുണ്ടോ എന്ന് പറഞ്ഞ് പിടിക്കാനായിട്ട് ചോദിക്കാനായിട്ട് ഇരിക്കുക. ഇനി സത്യത്തിലെ യേശുവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചാൽ അല്ലെങ്കിൽ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് നമുക്ക് വലിയ പ്രസ്റ്റീജിയസ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ് അല്ലേ? സംഗതി ശരിയാണ്, പക്ഷേ ഞാനൊരു സത്യം പറയട്ടെ, യേശു ഇന്ന് സാക്ഷാൽ മനുഷ്യ ശരീരമെടുത്ത് എൻ്റെയോ നിങ്ങളുടെയോ വീട്ടിൽ വന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഉപരിവിപ്ലവമായ പെയിൻ്റടിയിലോ വൃത്തിയാക്കലിലോ പ്രധാന വ്യക്തികളെ വിളിച്ചതിലോ ഭക്ഷണം പല തരത്തിലുള്ള ഭക്ഷണം രുചികരമായി പാകം ചെയ്യുന്നതിലോ ഒന്നും യേശു മയങ്ങി വീഴത്തില്ല. യേശുവിനെ തനി ഭാഷയിൽ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ സോപ്പിടിയിലും നടക്കത്തില്ല. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ കണ്ടത് കണ്ടതുപോലെ യേശു പറയും, എന്താണ് തെറ്റ് എന്നുള്ളത് മുഖത്തടിച്ച് യേശു പറയും. പലപ്പോഴും നമുക്ക് മുഖത്തടിച്ച് പറയുന്നത് ഇഷ്ടമേ അല്ല. ഈ ഇടയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്, CMC ലുധിയാനയിൽ നിന്ന് ഒരു കുടുംബം നമ്മുടെ ഹോസ്പിറ്റൽ ബന്ധപ്പെട്ട് ഞങ്ങൾ താമസിക്കുന്ന ബിലീവേഴ്സ് ചർച്ച് കുറ്റപ്പുഴ ക്യാമ്പസിലേക്ക് വന്നു. അവിടെ ആ കുടുംബത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ കുഞ്ഞ് സ്കൂളിൽ പോകുന്ന കുട്ടിയാണ്. അപ്പോൾ നാളുകളായിട്ട് നോർത്ത് ഇന്ത്യയിൽ പഞ്ചാബിൽ വളർന്ന ആ സാഹചര്യത്തിലായിരുന്ന കുഞ്ഞ് കേരളത്തിലേക്ക് ഈ സ്കൂളിലേക്ക് വന്ന് ചേർത്തു. പഠിത്തത്തിൽ അവൾക്ക് വളരെ സന്തോഷമാണ്. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട്, അപ്പോൾ അവൾ പറഞ്ഞു എനിക്കെല്ലാം കുഴപ്പമൊന്നുമില്ല, കളി നല്ലതാണ്, ഡാൻസും പരിപാടിയും പഠിത്തവും എല്ലാം നല്ലതാണ്, പക്ഷെ ഒരു കാര്യം എനിക്കിഷ്ടമല്ല, ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ പറയും, നമ്മളെ പുറയിന്ന് കുത്തും. ഞാൻ ചോദിച്ചു അതെന്തോ, അല്ല ഞാൻ പഞ്ചാബിലായിരുന്നപ്പോഴേ പഞ്ചാബിൽ നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിൽ മുഖത്തോട് മുഖം നോക്കി ഉള്ളതുള്ളതുപോലെ പറയും, ഇവിടെ ആണെങ്കിൽ അങ്ങനല്ല, ഇവിടെ മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചെയ്യും. ഞാൻ ചോദിച്ചു കുഞ്ഞ എന്ത് പറ്റി, അപ്പോൾ ഈ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഇത് ഇവർക്ക് നേരെ ഇങ്ങ് പറഞ്ഞാൽ പോരെ, ഐ ഹേറ്റ് ദിസ് കൾച്ചർ എന്ന് പറഞ്ഞു. I hate this thing. ആലോചിച്ചപ്പോൾ ശരിയാ, നോർത്ത് ഇന്ത്യയിൽ നിങ്ങൾ പഞ്ചാബികളോടോ മറ്റ് ഏതെങ്കിലും സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നവരോടോ അവിടെ ജീവിക്കുന്നവരോടോ ചോദിച്ചാലറിയാം അവിടുത്തെ സംസ്കാരമനുസരിച്ച് ഇത് സുഹൃത്തുക്കളാണ് ബന്ധുക്കളാണ് എന്തു തന്നെയായിരുന്നാലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തിയോടൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മുഖത്ത് നോക്കി അത് നേരെ പറയും. പക്ഷേ നാട്ടിലോ മുഖത്ത് നോക്കി ഒരൊറ്റ കാര്യം നമ്മൾ പറയത്തില്ല, പക്ഷേ അയാളുടെ പിന്നിൽ നിന്നൊരു 10 പേരോടിത് പറയും. യേശു അങ്ങനല്ല, സത്യത്തിൽ യേശു ഒരു മലയാളിയേ അല്ല. ചിന്താഗതി, എൻ്റെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ യേശു ഭക്ഷണം കഴിക്കാൻ വന്നാൽ ഭക്ഷണത്തിൽ മയങ്ങി വീഴുന്നവനല്ല യേശു. അവിടുത്തെ പെയിൻ്റടിയും അവിടുത്തെ വൃത്തിയും കണ്ടിട്ട് തലകറങ്ങി വീഴുന്നവനല്ല യേശു. അവിടെ ഇരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെ കണ്ടിട്ട്
ആ പവറിലും പൊസിഷനിലും മയങ്ങുന്നവനല്ല യേശു. ഉള്ളത് ഉള്ളതുപോലെ മുഖത്ത് നോക്കി പറയുവാൻ കഴിയുന്നവനും ചെയ്യുന്നവനുമാണ് യേശു. അത് അറിയണമെങ്കിൽ വിശുദ്ധ വേദോസ്തം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമുക്കിത് ഇഷ്ടമല്ല. വിശുദ്ധ വേദോസ്തം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ മുഖത്തടിക്കുന്ന പോലാണ് പറയുന്നത്. പക്ഷെ അത് വായിക്കുമ്പോൾ നമ്മൾ പറയും, ശേ, ഇത് ശരിയാവത്തില്ലല്ലോ. പക്ഷെ സത്യത്തിൽ ഇങ്ങനെ നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ നന്നാവത്തില്ല. അതറിയുന്നതുകൊണ്ടായിരിക്കാം യേശു ഇങ്ങനെ മുഖത്തടിച്ചതുപോലെ പല കാര്യങ്ങളും ഇവിടെ ചെയ്യുന്നത് പറയുന്നത്. ഇനി ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തീൻ മേശയിൽ വന്ന് യേശു ഇരിക്കുക. യേശു ഇരുന്നതിന് ശേഷം യേശു ചെയ്യുന്ന ചില കാര്യങ്ങൾ, പല കാര്യങ്ങളുള്ള പല കാര്യങ്ങൾ പറയുന്നു. പക്ഷേ അതിൽ ആദ്യത്തെ കാര്യം അവർ കഴിക്കാനായി ഇരിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ, ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പൊക്കമുള്ള മേശയിൽ കസേരയിലല്ല അന്നത്തെ യഹൂദന്മാരിരുന്നത്. ഒരു പക്ഷേ ഈ ലിയോനാർഡോ ഡാവിഞ്ചിയുടെ ഒരു പടമുണ്ട്, അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ പീസാണ് ശിഷ്യന്മാരുടെ ലാസ്റ്റ് സപ്പർ എന്ന് പറയും, അന്ത്യ അത്താഴം. ശിഷ്യന്മാരും യേശുവും ഒരുമിച്ച് അത്താഴം കഴിക്കാൻ ഇരിക്കുന്ന ഒരു പടമുണ്ട്. ആ പടം സത്യത്തിൽ തെറ്റാണ്. അത് ആ വ്യക്തിയുടെ മനസ്സിൽ ഉരുത്തിരിഞ്ഞ ഒരു ആശയമെന്നേ ഉള്ളൂ. അന്ന് യഹൂദർ ഒരിക്കലും അങ്ങനെയല്ല ഇരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവരിക്കുന്നത്? ശ്രദ്ധിച്ചോണം, ജപ്പാനിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കാണാറുണ്ട്, വളരെ ഹൈറ്റ് കുറഞ്ഞ ടേബിളിലാണ് ഇവരിരിക്കുന്നത്. ഇതുപോലെ തന്നെയായിരുന്നു യഹൂദന്മാരും, വളരെ ഹൈറ്റ് കുറഞ്ഞ ടേബിളിലാണ് ഇവരിരിക്കുന്നത്. അപ്പോൾ എവിടെ ഇരിക്കും? കസേരയുണ്ടോ? ഇല്ല, നിലത്താണ് അവരിരിക്കുന്നത്. നിലത്ത് നമ്മളിരുന്ന് ഇലയിൽ ആഹാരം കഴിക്കുന്നത് പോലെ കാല് ക്രോസ് ചെയ്ത് വെച്ചല്ല ഇരിക്കുന്നത്, എന്നാൽ ഇരുന്നിട്ട് രണ്ട് കാലും ഒരു സൈഡിലോട്ട് വെച്ച് ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഇരിക്കും ഈ മേശയുടെ ചുറ്റും. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആര് നടുക്കിരിക്കുന്നു, മേശയുടെ നടുക്ക്. എന്നിട്ട് ആര് ഇടത്തും വലത്തും ഇരിക്കുന്നു. ഇതെല്ലാം ഇമ്പോർട്ടൻ്റാണ്, കാരണം പൊസിഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു സാഹചര്യത്തിലാണ് യേശുവും അവിടെ വന്ന്. യേശു അവിടെ നിലത്തിരിക്കുക, നിലത്തിരുന്ന് രണ്ട് കാല് പുറകോട്ട് കാണും, അടുത്ത വ്യക്തി അടുത്തിരിക്കുന്നു, ഇടത്തും വലത്തും ഇരിക്കുന്നു, അപ്പുറവും ഇരിക്കുന്നു. അപ്പോൾ ഇവർ ചുറ്റും ഇങ്ങനെ ഇരിക്കുക. ഈ ഇരിക്കുന്ന സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ ഭക്ഷണം കഴിക്കുവാൻ വന്നതായിരിക്കില്ല, വേറൊരു മനുഷ്യനും അവിടെ ഇരിപ്പുണ്ട്. ഡ്രോപ്സി എന്നാണ് ഇംഗ്ലീഷിൽ ഇദ്ദേഹത്തിൻ്റെ അസുഖത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അത് ആ 14-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഒരു അസുഖമുള്ള വ്യക്തി. ആ ഡ്രോപ്സി എന്ന് പറയുന്നത് ഒരു പക്ഷേ കയ്യിലോ കാലിലോ എവിടെയെങ്കിലും നീര് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം, എന്തെങ്കിലും ആയിക്കോളൂ, ഒരു അസുഖമുണ്ട്. പരീശന്മാർ മനഃപൂർവ്വം ഈ ഒരു വ്യക്തിയോട് വിളിച്ചു വരുത്തിയതാണ്. എന്തിനാണെന്നറിയാമോ? യേശു ഇന്നേ ദിവസം ശബത്ത് നാളിൽ ഈ മനുഷ്യനെ സൗഖ്യമാക്കുമോ എന്നറിയാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും, എന്തിനാണ് ഈ മനുഷ്യനെ സൗഖ്യമാക്കുമെന്ന് അറിയുന്നത്? സംഭവം ഇതാ, നമ്മുടെ കൂട്ടല്ല, ശബത്ത് എന്ന് പറയുന്ന വിശുദ്ധ ദിവസം അവർക്ക്, നമുക്കും ഞായറാഴ്ച എന്ന് പറയുന്നതൊക്കെ പോലെ. പക്ഷേ അവരിൽ അല്പം കടന്ന കൈ അതിനകത്ത് കാണിക്കാറുണ്ട്. ശബത്ത് ദിവസം ഒന്നും ജോലി ചെയ്യാൻ പാടില്ല എന്നവർ നിയമം പറഞ്ഞിട്ടുണ്ട്. ദൈവം തമ്പുരാൻ പഴയ നിയമത്തിൽ പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ശബത്ത് ദിവസം വിശുദ്ധമാക്കുക. പക്ഷെ ആ വിശുദ്ധം എന്നുള്ളത് അവരെ കുറച്ചുകൂടി ഡിഫൈൻ ചെയ്തിട്ട് പറഞ്ഞു, ജോലി ചെയ്യാൻ പാടില്ല. എന്താ ജോലി? ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല, സ്ഥലത്ത് യാത്ര ചെയ്യാൻ പാടില്ല, ഒരു ബക്കറ്റിൽ വെള്ളം കോരി കൊണ്ടുവരാൻ പാടില്ല. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. 10-39 കാര്യങ്ങൾ എഴുതി തിട്ടപ്പെടുത്തിയിട്ട് പറഞ്ഞു ഇതൊന്നും ചെയ്യാൻ പാടില്ല ശബത്ത് ദിവസം. അപ്പം ഈ രോഗിയായ മനുഷ്യനെ ഇവിടെ കൊണ്ട് ഇരുത്തിയിരിക്കുന്നതിൻ്റെ ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ, യേശു ഒരാവശ്യം കണ്ടാൽ മനുഷ്യൻ്റെ ആവശ്യം നിറവേറ്റുമെന്ന് അവർക്കറിയാം. ശബത്താണേലും ഇല്ലേലും, അപ്പോൾ ശബത്തിന് ഈ വ്യക്തിയെ സൗഖ്യമാക്കിയാൽ അത് തെറ്റാ, അത് ജോലി ചെയ്യുന്നതാ. അപ്പം അയ്യോ, യഹോവയായ ദൈവത്തിൻ്റെ കൽപ്പന ഇവൻ ലംഘിച്ചു എന്ന് പറഞ്ഞു വരുത്തുവാൻ വേണ്ടി മനഃപൂർവ്വമായിട്ട് കൊണ്ടുവച്ചതാണ്. പക്ഷേ ഇവരുടെ സംഗതി പാളി.
എന്താ കാര്യം? യേശു ഇവിടെ വന്ന് കഴിക്കുന്നതിന് മുമ്പായിരിക്കണം, അല്ലെങ്കിൽ കഴിക്കുമ്പോഴായിരിക്കും. അവിടെ ഇരുന്നു ഈ വ്യക്തിയെ കണ്ടു, രോഗബാധിതനാണെന്ന് കണ്ടാലറിയാം. പിന്നെ നടക്കുന്ന ഇതാണ്, ശബത്ത് നാളിൽ ഈ വ്യക്തിയെ സൗഖ്യമാക്കുന്നത് ശരിയോ തെറ്റോ എന്ന് യേശു ഒരു ചോദ്യം ചോദിക്കുന്നു. ഓർത്തോണം, യേശുവിനെ അതിഥിയായിട്ട് വിളിച്ചതാ, പക്ഷേ ഇതൊന്നും യേശുവിന് കാര്യമല്ല. നോക്കിയിട്ട് യേശു ഉത്തരം കിട്ടാത്തതുകൊണ്ട് അവനെ സൗഖ്യമാക്കുന്നു, ഇൻസ്റ്റൻറ്റ് ഹീലിംഗ്. എന്നിട്ട് യേശു പറയുന്നു, നിങ്ങൾക്കാർക്കെങ്കിലും ഒരു മൃഗമുണ്ട്, പശുവോ കാളയോ ആടോ എന്തെങ്കിലും ഉണ്ട്, ശബത്ത് ദിവസം ഇതെങ്ങാണ് വഴിവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഒരു പെരുംകുഴിക്കകത്ത് വീണ് കഴിഞ്ഞാൽ ശബത്താ, അതവിടെ കിടന്ന് ചത്തോട്ടെ, നാളെ ഞാനിതിനെ എടുക്കത്തുള്ളൂ എന്ന് പറയുമോ? ഇല്ല, നിങ്ങൾ പോയി ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ മൃഗത്തെ വലിച്ച് ആ കുഴിയിൽ നിന്ന് കയറ്റും. ചെയ്യത്തില്ലയോ? ചെയ്യും. എല്ലാവരും മൗനസമ്മതം. അങ്ങനെയെങ്കിൽ ദൈവം തൻ്റെ രൂപത്തിൽ നിർമ്മിച്ച ഈ മനുഷ്യനോട് നന്മ ചെയ്യുന്നത് ശബത്തിലാണെങ്കിലും വേറെ ദിവസമാണെങ്കിലും തെറ്റോ ശരിയോ? ഒരുത്തനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ വിളിച്ച അതിഥിയായി വിളിച്ച പരീക്ഷ വിചാരിച്ചു, അയ്യോ അബദ്ധമായി ഈ യേശുവിനെ വിളിച്ചത്. ഇതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ക്രൈസ്റ്റ് ഇസ് ദി അൺസീൻ ഗസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ ഒരു കാര്യം ഓർമ്മ വേണം, യേശു നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന ചില നിയമങ്ങളൊക്കെ പൊളിച്ചടുക്കും. അപ്പോൾ നമ്മളായിരിക്കും അബദ്ധമായി യേശുവിനെ ഇവിടെ വിളിച്ചത് എന്ന് വിചാരിക്കരുത്. ഈ ശബത്ത് നാളിൽ സൗഖ്യമാക്കുന്നതിൻ്റെ പൊരുൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എങ്ങനെ പ്രാവർത്തികമാക്കാം? മുൻപൊരിക്കൽ ഞാൻ ഇതിൻ്റെ കഥ പറഞ്ഞിട്ടുണ്ട്, വളരെ സിമ്പിളാണ്. ആത്മീയ ഒരു കാര്യം, ഒരു പ്രവർത്തനം ചെയ്യേണ്ട ഒരു സമയത്ത് വേറൊരു മനുഷ്യൻ്റെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് നിറവേറുവാൻ നമുക്ക് അന്നേരം കഴിയുമെങ്കിൽ ആത്മീയ പ്രവർത്തനത്തെക്കാൾ ഉപരി, ആത്മീയ ആരാധനയേക്കാൾ ഉപരി, ഒരു മനുഷ്യനെ സഹായിച്ച് അതിൽ കൂടെ ദൈവത്തെ ആരാധിക്കുന്നതാണ് നല്ലത് എന്നാണ് യേശു ഇവിടെ പറഞ്ഞത്. ഉദാഹരണം, ഞാൻ ഒരിക്കൽ മെഡിക്കൽ കോളേജ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞായറാഴ്ച ഞങ്ങൾക്ക് ഡ്യൂട്ടി വന്നു. അതായത് ഞാൻ ഹൗസ് സർജൻസി ചെയ്യുമ്പോൾ ഞങ്ങളുടെ യൂണിറ്റിൽ 9 ഡോക്ടർമാരുണ്ട്. 9 ഡോക്ടർമാരുടെയും ആ ദിവസങ്ങളിൽ ഒരാഴ്ചയിലുള്ള ഡ്യൂട്ടി ഇടുന്നത് എൻ്റെ ജോലിയാണ്. ഞാൻ ഡ്യൂട്ടി ഇട്ടപ്പോൾ ഞായറാഴ്ച ഓരോരുത്തരെ മാറ്റി മാറ്റിയിടും. ഞായറാഴ്ച ഒരു പെൺകുട്ടിക്ക് ഞാൻ ഡ്യൂട്ടി ഇട്ടു, ആ ഇന്ന വാർഡിൽ, ഫീമെയിൽ വാർഡാണെന്ന് തോന്നുന്നു, ആ വാർഡിൽ ഡ്യൂട്ടി ഇട്ടു. രാവിലെ ഞാൻ വന്നപ്പോൾ ഡ്യൂട്ടി എടുക്കാൻ ഈ പെൺകുട്ടി എത്തിയിട്ടില്ല ഞായറാഴ്ച. ഞാൻ വിളിച്ചു, എവിടെ പോയി? ഓ അതെ, ഇനി എന്നെ ഞായറാഴ്ച രാവിലെ കിട്ടത്തില്ല. ഞാൻ 8 തൊട്ട് ഇത്ര മണി സമയം വരെ എനിക്ക് ഒരിടത്ത് പോകണം. ഇത് ക്രിസ്തീയ കുട്ടിയല്ല, അവൾക്കെന്തോ ധ്യാനമോ എന്തോ എന്തോ പരിപാടി, എന്തോ യോഗയോ എന്തോ ഒരു എന്തോ ഒരു ഒരു സ്വാമിയുടെ എന്തോ ഒരു പരിപാടി, എനിക്കിപ്പോഴും ഓർമ്മയില്ല, എന്തോ കാര്യം എന്നറിയത്തില്ല, ഇതിന് പോകണം. ഞാൻ പറഞ്ഞ്, അതിന് പോകേണ്ടതുകൊണ്ട് നിന്നെ ഡ്യൂട്ടി എടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? അതൊന്നും എനിക്കറിയണ്ട, ഞായറാഴ്ച എന്നെ ഡ്യൂട്ടി എടുക്കാൻ കിട്ടില്ല. ഇത്രയും ദേഷ്യപ്പെട്ട് ഞാൻ സംസാരിച്ചിട്ടുള്ള ഒരൊറ്റ ദിവസം പിന്നെ ആരും കണ്ടിട്ടില്ല. അവസാനം എൻ്റെ കൂട്ടുകാരെന്നെ ഒന്ന് പിടിച്ച് മാറ്റുകയായിരുന്നു. ഞാൻ ശരിക്കും വഴക്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇവിടെ ജോലി ചെയ്യുന്നെങ്കിൽ ഞായറാഴ്ച ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് ഒരു വല്ലപ്പോഴുമൊക്കെ നിങ്ങൾക്ക് പോകുന്ന പോലല്ല എല്ലാ ഞായറാഴ്ചയും പോകുന്നത്, ഡ്യൂട്ടി ഉള്ളപ്പം ഇവിടെ വന്നോണം. ഞാൻ പറഞ്ഞു, ഞാനും പള്ളിയിൽ പോകുന്നവനാണ്, കുർബാന ഒരിക്കലും മുടക്കാൻ താല്പര്യമില്ലാത്തവനാണ്, പക്ഷേ എൻ്റെ ഡ്യൂട്ടി ഏറ്റവും വലിയ ധർമ്മമെന്ന് പറയുന്നത് ദൈവം നിർമ്മിച്ച മനുഷ്യനെ സഹായിക്കുക എന്നുള്ളതാണ്. അത് ഞായറാഴ്ചയാണേലും തിങ്കളാഴ്ചയാണേലും എനിക്കിട്ടിരിക്കുന്ന ആ കാര്യം ഞാൻ ചെയ്യും. പലരും ഇങ്ങനെയുള്ള കാര്യത്തിൽ ഒഴിവ് കഴിവ് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന്, നമ്മുടെ ചുറ്റും മഴ പെയ്ത് വെള്ളം പൊങ്ങുകയാണ്, വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി ദുരിതം ആ അനുഭവിക്കുന്ന വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ടെന്നിരിക്കട്ടെ, കുടുംബങ്ങളുണ്ടെന്നിരിക്കട്ടെ, പക്ഷേ ശനിയാഴ്ച രാത്രിയിൽ വെള്ളം പൊങ്ങി അവരുടെ വീടുകളിൽ നിന്ന് അവർ വേറെ കുടിയേറി വേറെ സ്ഥലത്തേക്ക് മാറ്റി പാർപ്പിക്കേണ്ട അവസ്ഥ വന്നിട്ട് ഞായറാഴ്ച രാവിലെ തൊട്ടടുത്ത് കിടക്കുന്ന നാം നമശിമാ ഇതൊന്നും അറിയാത്തതുപോലെ പള്ളിയിൽ പോയി ആരാധിക്കുന്നത് ശരിയോ തെറ്റോ?
പള്ളിയിൽ പോയി കുർബാന ഉണ്ടോ? ആരാധിച്ചോ? ഒരു കുഴപ്പവുമില്ല. പക്ഷെ നിന്റെ അയൽപക്കത്ത് കിടക്കുന്നവനെ സഹായിക്കുവാൻ നിനക്ക് പറ്റത്തില്ല എങ്കിൽ നിന്റെ ആരാധന കൊണ്ട് എന്ത് പ്രയോജനം? ആലോചിക്കണം. ഇതാണ് യേശു ക്രിസ്തുവും ഇവിടെ പറയുന്നത്. ശബത്തിന് അല്ലെങ്കിൽ ശബത്ത് നാളിനെ ശുദ്ധീകരിച്ച് നിർത്തുക എന്നുള്ള ദൈവത്തിൻ്റെ നിയമമാ, ശരിയാ. പക്ഷേ ശബത്ത് ഒരു കാരണമാക്കിക്കൊണ്ട് ആവശ്യത്തിലിരിക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുവാൻ സന്ദർഭം വന്നപ്പോൾ അതല്ല അതിലും വലുത് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നതാണ് എന്ന് പറയുന്നതാണ് പ്രശ്നം. ഇത്രേ ഓർത്താൽ മതി. കുരിശ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്? മുകളിൽ നിന്ന് താഴോട്ട് വരച്ചിട്ട് പിന്നെ ഇടത്ത് നിന്ന് വലത്തോട്ട് വരയ്ക്കും. ഇതിന് പല അർത്ഥങ്ങളുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് എങ്ങനെയാണ്, ദൈവവും മനുഷ്യനുമായിട്ട് ഒരു ബന്ധമുണ്ട്, നേരെ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. ഞാനും ദൈവവുമായിട്ടൊരു ബന്ധമുണ്ട്. പക്ഷേ അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ആ ബന്ധം എൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള മനുഷ്യനുമായിട്ട് എനിക്കുണ്ടായിരിക്കണം. എൻ്റെ അയൽവാസിയുമായിട്ട്, എൻ്റെ സ്നേഹിതരുമായിട്ട്, ആവശ്യത്തിലായിരിക്കുന്ന വ്യക്തികളുമായിട്ട് എനിക്ക് ബന്ധം പുലർത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവവുമായിട്ട് എനിക്ക് ഭയങ്കര ബന്ധമുണ്ടെന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. യേശുവിനെ വീട്ടിൽ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. യേശുവിനെ തീൻമേശയിൽ വിളിക്കുന്നത് സൂക്ഷിച്ചു വേണം. കാരണം യേശു പല കാര്യങ്ങളും കീഴ്മേൽ മറിക്കും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സ്നേഹിത, ഒരുപക്ഷെ നിങ്ങൾ ഈ കേട്ടത് തീൻമേശയുടെ അടുത്ത് വെച്ചായിരിക്കാം, രാവിലത്തെ ചായ കുടിച്ചുകൊണ്ടായിരിക്കാം, ഭക്ഷണം കഴിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ടായിരിക്കാം. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, പക്ഷെ യേശു എൻ്റെയോ നിങ്ങളുടെയോ വീട്ടിൽ വന്നാൽ നമ്മൾ ഒരുക്കി വെൽക്കുന്ന സൽക്കാരത്തിൽ യേശു വീഴത്തില്ല. യേശു നമ്മുടെ ഓരോ ജീവങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ ശരിക്കും അറുത്ത് മുറിച്ച് കാണുവാൻ കഴിവുള്ളവനാണ്. തിരുവചനം പറയുന്നത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മുറിച്ചേറിയതും സന്ധിമഞ്ഞുകളെ തുളച്ച് ചെല്ലും വരെ അങ്ങോട്ടും ഇങ്ങോട്ടും വേർപിരിക്കുവാൻ, നമ്മുടെ ചിന്തകളെ നമ്മുടെ ആലോചനകളെ വേർതിരിച്ച് കാണുവാൻ കഴിയുന്ന ശക്തിയുള്ളതാണ് തിരുവചനം. ആ തിരുവചനത്തിന് മുൻപിൽ ഇരിക്കുമ്പോൾ അല്പസ്വല്പം വേദനയുണ്ടാകും. ആ യേശു നമ്മുടെ ജീവിതത്തിൽ വന്നാൽ അല്പസ്വല്പ പ്രയാസമുണ്ടാകും. പക്ഷേ അത് നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്നായ പിതാവേ, പലപ്പോഴും ഞങ്ങൾ യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു, ക്ഷണിക്കുന്നു എന്ന് പറയുന്നുവെങ്കിലും പലപ്പോഴും അതൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷെ ഞങ്ങളുടെ ജീവിതം വ്യത്യാസപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾ വായിച്ച തിരുവചനത്തെ പോലെ ഞങ്ങളുടെ കുറവുകൾ കണ്ട് മനസ്സിലാക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കാണിച്ചു തന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.